ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വരം കൊടുത്ത കഥ. അത് ഞാൻ വാസുണ്ണന് മാത്രം പറഞ്ഞു കൊടുത്ത കഥയാണല്ലോ. അത് അത് എന്നോട് പറഞ്ഞിരുന്നു. കഥയിൽ അന്ത്യമായി ബന്ധപ്പെട്ടിരുന്നത് കൊണ്ടാണ് വാച്ച് പറഞ്ഞത്. ഇതില് ഇതെന്ന് പറഞ്ഞ പഴയ ഒരു രാജാവ്, പണ്ട് കിടന്ന കഥയാണിത്. പണ്ട് ഈ ക്യാമറ ഒന്നും ഇല്ല, രാജാക്കന്മാരുടെ കാലത്ത്. കൊച്ചു പോയാ കേക്കണ്ട എന്റെ കഥ. കൊച്ചി കഥ കേട്ടിട്ട് ഭയങ്കര നല്ല കഥയായിരുന്നു. അപ്പം അങ്ങനെ ഈ രാജാവ് എന്ന് പറഞ്ഞ റാണിയെ ഭയങ്കര സംശയമാണ് കേട്ടാ. ഭയങ്കര സംശയം പറഞ്ഞാൽ ഭയങ്കര സംശയമാണ്. ഞാൻ പോവാട്ടോ, ഞാൻ എനിക്ക് വയറ് ഭയങ്കര വേദന, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോട്ടെ. പോയിട്ട് വേണ്ടി പോയിട്ട് വാ. അല്ല നമ്മുടെ വണ്ടിയിലാണോ വന്നെ? അപ്പൊ നമ്മളെങ്ങനെ നടന്നു പോകും? മാസം കുറ്റിക്കാട്ടം കേറിയത്, കുറ്റിക്കാട്ടി കേറിയ ഇടിച്ചു കയറ്റും കേട്ടാവ്. പിന്നെ കഥ പറ ഈ കഥ കുറച്ച് സീനാണ് എന്നാലും ഞാൻ പറ. ഇനി പറയണമല്ലോ, കുഴപ്പമില്ല, ഇത്രയും സീനൊന്നും ഇല്ല. അവസാണ് അപ്പം ഈ രാജാവിന് ഭയങ്കര സംശയമാണ്. ഈ റാണി കുറച്ച് പ്രശ്നക്കാരിയാണ്. റാണിയെ രാജാവ് ഇല്ലാത്ത സമയമൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഈ രാജാവിനൊരു വലിയൊരു യുദ്ധത്തിന് പോണം. അപ്പം രാജാവിന് പോവാനും പറ്റൂല ഈ റാണിയെ ഒറ്റയ്ക്കാക്കിയിട്ട്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും. എങ്ങനെയായിരിക്കും? അറിഞ്ഞോളത്തോടെ നടക്കണണ്ട, കാണാത്തവരെ. ഗ്രേപ്സ് ഗ്രേപ്സ് കുറിക്കാൻ വന്നിരിക്കും. ഞങ്ങളുടെ ഒരു കഥ പറയണം. വന്നി വാ, വന്നി വാ, വന്നി ഫ്ലോ കളയല്ല. ബാബു പണ്ട് പണ്ട് രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. രാജാവിന് ഭയങ്കര സംശയ രോഗമുള്ള രാജാവാണ്. നീ കേട്ടാണല്ലോ ഇതുവരെ ഉള്ളത്, പറയണോ ഒരിക്കൽ കൂടെ? അപ്പം ശരി ശരി, എവിടെയാണ് നോക്കിട്ട് അണച്ചു വെച്ചല്ലേ. അപ്പം ഈ രാജാവിന് റാണി ഭയങ്കര സംശയം. റാണിക്ക് കുറച്ച് പ്രശ്നമാണ്, കുറച്ച് പ്രശ്നക്കാരിയാണ് റാണി. അപ്പത്തേക്കും ഈ രാജാവിനൊരു വലിയൊരു യുദ്ധത്തിന് പോണം. പക്ഷെ റാണി ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് ബടന്മാരൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? കഴിവുള്ള ക്യാമറ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ ക്യാമറ പറ്റി ഇല്ല, വാള് മാത്രമേ ഉള്ളൂ, കണ്ണുപോലും ഇല്ല. അപ്പം ഈ രാജാവ് പോയപ്പോഴത്തേക്കും പോണ സമയത്ത് ഒരു ഒരു ബ്ലേഡ് വച്ചിട്ടു, മനസ്സിലായില്ലേ? ബ്ലേഡ് മനസ്സിലായ, അത് അത്രേ ഉള്ളൂ വച്ചിട്ടു. പോണ സമയത്ത് ബ്ലേഡ് വെച്ചിട്ട് പോകുന്നോ? എങ്ങനെ മനസ്സിലായില്ല? എനിക്ക് ഞാൻ പറഞ്ഞേരാ, അങ്ങോട്ട് പോകുമ്പോ മനസ്സിലാവും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പത്തേക്കും ഇതിങ്ങനെ രാജാവ് എന്നിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ബടന്മാരുടെ എല്ലാം അസംബ്ലി ചെയ്യാൻ പറയും. ബടന്മാരെല്ലാം വന്ന് നയിക്കും. വന്ന് നിന്നിട്ട് രാജാവ് പറയും, എല്ലായിടത്തും പാൻറ് ഊരാൻ പറയും. പാൻറ് ഊരുമ്പത്തേ എല്ലാരെയും തുന്നിക്കെട്ട്, എല്ലാരും സ്റ്റിച്ച് ചെയ്യട്ടെ, എല്ലാരും സ്റ്റിച്ച്. അപ്പത്തേക്കും മന്ത്രിയെ വിളിക്കും. മന്ത്രി മന്ത്രി മാത്രം സ്റ്റിച്ചൊന്നും ഇല്ല കേട്ടാ. അപ്പൊ മന്ത്രി എടുത്ത് കണ്ണൊക്കെ നിറഞ്ഞ് കുറെ കാശൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച്, നീയാണോടാ എന്റെ ഈ രാജ, ഈ ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ കിങ്ഡം നിനക്കാണെന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പൊ മന്ത്രി പറയും, താങ്ക്സ് എന്ന് പറയും.
താങ്ക്സ് ലാല, എനിക്ക് ബാബുനെ ഓർമ്മ വന്ന. എന്റെ കേസ് അങ്ങനെ അല്ലാണ. എന്റെ കേസ് ഞാന് ചന്ദ്രനല്ലേ, ഇന്നലെ ഗ്യാങ് ഘോഷിക്കാരൊക്കെ ആയിരുന്നു നടക്ക് ശനി ചേച്ചി. ഏഹ് അപ്പൊ നമ്മള് കിടന്ന ഓർമ്മ സത്യയുടെ ചന്ദ്രനെ നടക്ക് ശനി ചേച്ചിയുടെ നമ്മള് കിടക്കയറാണ. പക്ഷെ രാവിലെ ഉറങ്ങിയപ്പോ ചന്ദ്രന്റെ വായിൽ കിടന്ന പല്ല കമ്പിയിൽ രക്തവും എന്റെ നാക്ക് പൊറിഞ്ഞിരിക്കണ. ശ്വാസം വിട്ടാ ചിരിച്ചിട്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന പറ്റി സന്ദർഭം വരുമ്പോ ഓർമ്മ വയ്ക്കും എവിടുന്ന് കിട്ടണോ എന്റെ കൂടെ പറയാല്ലേ. ഫോർട്ടി പ്ലസ് സംശയം ബ്ലേഡ് ബ്ലേഡ് എന്തിനാ?